ഹലോ, വെൽക്കം ടു മാളോസ് കിച്ചൺ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചോക്കോ ബിസ്ക്കറ്റ് ബോൾസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ചോക്കോ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ബർബൺ ബിസ്ക്കറ്റ്സും പാർലേജി ബിസ്ക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 ബർബൺ ബിസ്ക്കറ്റ്സും 4 പാർലേജി ബിസ്ക്കറ്റ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബർബണിൻ്റെ ക്രീം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാലും, അതേപോലെ തന്നെ ഒരു ഗാലക്സിയുടെ ചോക്ലേറ്റ് ഒരു 19 ഗ്രാമിൻ്റെയാണ്. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്തായിട്ട് ഈ ബിസ്ക്കറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു ബിസ്ക്കറ്റ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബിസ്ക്കറ്റ് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും തരി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചു മാറ്റിയാൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്കൊരു ബോളിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്കിനി പാലും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യാനാണുള്ളത്. അപ്പം ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയാണ് ബാക്കി പാല് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ഈ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലും കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും പാലാവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് നമുക്ക് ചെറിയ ബോൾസായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇതേപോലെ നമുക്ക് ചെറിയ ബോൾസായിട്ട് ഇത് മാറ്റിക്കൊടുക്കാം. ഈ ഒരു ബോൾസ് നമുക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ക്രീമും നമ്മുടെ ഗാലക്സി ചോക്ലേറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പരന്ന പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അടി കട്ടിയില്ലാത്ത ഒരു ബോളിലോട്ട് ഞാൻ ഈ ഒരു ക്രീം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ആവി തട്ടി തന്നെ ഇത് ചെറുതായിട്ട് മെൽറ്റ് ആയി തുടങ്ങും. അത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആവിയിൽ തട്ടി തന്നെ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിക്കോളും. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് മിൽക്ക് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എനിക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് ഈ ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതേപോലെ തന്നെ ആ ചോക്ലേറ്റും ഈ ഒരു സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. Thank you.
അപ്പോൾ ഈ ചോക്ലേറ്റും നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ചോക്ലേറ്റും നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീമിൻ്റെ മിക്സും കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ ബോൾസും നമുക്ക് ഈ ഗനാഷിയിലോട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മാറ്റി കൊടുക്കണം. അങ്ങനെ ഓരോ ബോൾസും ഇതേപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്കിതേപോലെ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഞാനിതെല്ലാം ഈ ഒരു ഗനാഷിൽ ഡിപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാനിത് ചുമ്മാ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്രീമും ചോക്ലേറ്റും ചേർന്ന് മിക്സ് തന്നെ കഴിക്കാൻ അപാര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയും കൂടെ ചെയ്യുവാണെങ്കിൽ അതൊരു ഡബിൾ ടേസ്റ്റ് ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.